നവംബർ 1 കേരളപ്രവി 1956 ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ സംസ്ഥാനമായ കേരളം രൂപീകരിക്കപ്പെട്ടു. മലയാളികൾക്ക് കേരളപ്രവി ദിനം മാത്രമല്ല മലയാള ഭാഷാ ദിനം കൂടിയാണ്. സുന്ദരമായ ഭൂപ്രകൃതിയും വൈവിധ്യമാർന്ന പ്രാചീന കലകളും സംസ്കാരവുമുള്ള നാടാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ചിറയായ ചിറക്കൽ ചിറയുടെ മുന്നിലാണ്. കേരളത്തിൻ്റെ പാരമ്പര്യ കലകളെയും അനുഷ്ഠാന കലകളെയും മനസ്സിലാക്കാൻ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മഹത്തായ ശ്രമമുണ്ട്. അതാണ് കേരള ഫോക്ലോർ അക്കാദമി. കലകൾക്കെല്ലാം വലിയ പ്രാധാന്യം നൽകിയ കോലത്തിരി രാജാവിൻ്റെ കോവിലകത്ത് തന്നെയാണ് ഈ നാടൻ കലാകേന്ദ്രം എന്നത് നമുക്കൊരു നിമിത്തം പോലെ കാണാം. ഈ ഫോക്ലോർ അക്കാദമിയുടെ കീഴിൽ ഒരു മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട്. ഈ മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ടിരിക്കേണ്ട തന്നെയാണ്. ഇന്ന് ഈ കേരളപ്പിറവി ദിനത്തിൽ ഈ മ്യൂസിയത്തോടൊപ്പം കേരളത്തിൻ്റെ സാംസ്കാരിക കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം. കാഴ്ചകൾ ആരംഭിക്കുന്നതിന് ഈ മഹാകവിയിൽ നിന്നാണ് ഇദ്ദേഹം ചേർച്ചയിൽ 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കോലസ്വരൂപത്തിൻ്റെ ആസ്ഥാന കവി എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കൃഷ്ണഭാവത്തെ എത്രത്തോളം നാം മനസ്സിലാക്കിയിരിക്കുന്നു. ആ മഹാകവിക്ക് മുന്നിൽ, അദ്ദേഹത്തിൻ്റെ ഭക്തിക്ക് മുന്നിൽ നമിച്ചുകൊണ്ട് നമുക്ക് ഫോക്ലോർ മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കാം. കലകൾക്ക് യാതൊരു പഞ്ഞവും ഇല്ലാത്ത നാടാണ് നമ്മുടെ കേരളം. പ്രാദേശികമായി ഒതുങ്ങിപ്പോയതും നാട്ടിലെല്ലാം വ്യാപിച്ചു കിടക്കുന്നതുമായി ഒരുപാട് കലാരൂപങ്ങളുണ്ട് നമുക്ക്. ഈ കലാരൂപങ്ങളെ വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്താനാണ് കണ്ണൂരിലെ ചിറക്കലിൽ ഫോക്ലോർ അക്കാദമിക്ക് തുടക്കമിട്ടത്. വിവിധ തെയ്യങ്ങളുടെ മുഖത്തെഴുത്ത് ചമയങ്ങൾ അവയുടെ ആയുധങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ നാടൻ കലകളെ വിഷയങ്ങളാക്കിയിട്ടുള്ള നിരവധി പെയിന്റിങ്ങുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉത്തര മലബാറിലെ പ്രധാന കലാരൂപമായ തെയ്യങ്ങളുടെ പഠനമുറിയാണ് ഈ അക്കാദമി. ഈ മ്യൂസിയത്തിൽ മലബാറിലെ വിവിധ കലാരൂപങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കലാരൂപങ്ങളൊക്കെ തന്നെ നമ്മുടെ അനുഷ്ഠാന കലകളുടെയും ചരിത്ര കലകളുടെയും പ്രതീകങ്ങളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പഴയതും പുതിയതുമായിട്ടുള്ള തലമുറകൾക്ക് ഏറ്റവും വിജ്ഞാനപ്രദമായ ഒരു അന്തരീക്ഷം ഈ അക്കാദമിയിൽ ലഭിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ കേരളപ്പിറവി ആശംസകൾ.